ഒരു കപ്പ് ചായയും ബിസ്ക്കറ്റും, പിന്നെ നമ്മുടെ മലയാളിയായ ഹുസൈൻ ഭായി. ജുബൈലിലെ ഒരു ബിസ്ക്കറ്റും കട്ടൻ ചായയും മാത്രമുള്ള ഒരു കടയുണ്ടെന്ന് നമ്മുടെ കബീറാക്ക പറഞ്ഞു. അപ്പോ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഈ കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊണ്ട് മാത്രം ഒരാൾ കട നടത്തുമെന്ന് എനിക്കൊരു അത്ഭുതമാണ്. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോവാണ്, വളരെ തിരക്കുള്ള കട എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇതാണ് കട, മസാജ് ടി വൺ. കടയിലെ ചായയുടെ ഇലകളെ പറ്റിയും ഉത്ഭവ സ്ഥാനങ്ങളെ കുറിച്ചും ചായ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിൽ എത്തിയതെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹുസൈൻ ഭായ്. ഹുസൈൻ ഭായ് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഒരു സൈഡിൽ ചായ, പിന്നെ കുറേ ബിസ്ക്കറ്റുകൾ. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ചായയുടെ പേര് ബുഹാർ എന്നാണ്. ചായ ഉണ്ടാക്കുന്ന തേയിലകളും ഉണ്ടാക്കുന്ന രീതിയും മെഷീനും ടെമ്പറേച്ചറും എല്ലാം വ്യത്യാസമാണ്. ഇതിൽ ടെമ്പറേച്ചർ എപ്പോഴും 100 ഡിഗ്രിയിൽ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. പിന്നെ മിൻ ലീവ്സ് ഉണ്ട്, പിന്നെ അറബിയിൽ ഹബ്ബക് എന്ന് പറയുന്ന ഇലയും. അവ രണ്ടു തരം ഇലകൾ. ഇതിനെ സ്റ്റീം ടീ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ സ്പെഷ്യലും ഇതാണ്. ഈ ചായയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്ന തേയില. ഈ തേയില ഇവര് പ്രത്യേകം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പേരെന്താണ് ഭായ്? ഹുസൈൻ. ഹുസൈൻ നാട്ടില്? കണ്ണൂരാണ്. നല്ല തിരക്കാണോ രാവിലെ? രാവിലെ ഇല്ല, ഇവിടെ വൈകുന്നേരം. എത്ര മണിട്ട്? 4 മണി മുതൽ 12 മണി. നല്ല തിരക്കാണ്. ചായയും ബിസ്ക്കറ്റും മാത്രം? ഹുസൈൻ ഭായ് എന്തുകൊണ്ട് വ്യത്യസ്തനാണെന്ന് പറഞ്ഞാല്, ഓരോരുത്തർ വലിയ ബിസിനസ് പ്ലാനും വലിയ മെനുവും ഒക്കെ ആയിട്ട് നടക്കുന്നിടത്താണ് ഹുസൈൻ ഭായ് ചായയും ബിസ്ക്കറ്റും കൊണ്ട് കസ്റ്റമേഴ്സിനെ നിറയ്ക്കുന്നത്. ഹുസൈൻ ഭായിയുടെ ചായ കുടിക്കാൻ കൂടുതലും സൗദികളാണ് വരുന്നത്. കച്ചവടക്കാർ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ ഹുസൈൻ ഭായിൽ നിന്ന് പഠിക്കാം. നമ്മൾ മലയാളികൾ ഈ കടയിൽ വളരെ കുറച്ചേ വരാറുള്ളൂ. അറബികൾ ഈ കടയിൽ വന്ന് ചായയും കുടിച്ച് ഫുട്ബോളും കണ്ട് എങ്ങനെ ഇരിക്കും? ചെറിയ മെനുവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് നടത്തുന്ന കച്ചവടങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ആവേശം പകരട്ടെ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ പോലും പുള്ളിക്കാരൻ ജോലി നിർത്തിയിട്ടില്ല. വരുന്ന കസ്റ്റമേഴ്സിന് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കാറിൽ വരുന്ന കസ്റ്റമേഴ്സിന് ചായ കൊടുക്കുന്നുണ്ട്, നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട്. നമ്മൾ പുറത്താണ് ചായ കുടിക്കാതിരുന്നത്. ഇന്ന് നല്ല തണുപ്പുണ്ട്. സ്റ്റോപ്പ് തന്നെ 2-3 ചായ ഒറ്റ ഇതിൽ കുടിച്ചുകൊണ്ടാകുമാർ പോകുന്നു. അത് 7-8 പേര് ഇങ്ങനെ കൂടിയിരിക്കും. ഈ കാണുന്ന ചെയർ കംപ്ലീറ്റ് ആകുമ്പോൾ ഇരിക്കുന്നു. അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റവരെ ഇരിക്കും. ഹുസൈൻ ഭായ് ഒരു മാതൃകയാണ്, മനസ്സിലാവുന്നവർക്ക് മാത്രം.